അറിവിനോട് അങ്ങേയറ്റം താല്പര്യമുണ്ടായിരുന്ന ഒരു മഹാനായിരുന്നു നൂറുൽ ഹസൻ സാഹിബ് കാന്തലവി റഹിമഹുള്ള. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം ഒരിക്കൽ മുഫ്തി സദറുദ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലിയുടെ അടുക്കൽ ചെന്ന് അറിവ് കരസ്ഥമാക്കാൻ അല്പം സമയം അനുവദിക്കാമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് മുഫ്തി സദറുദ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലിഹി പറഞ്ഞു, നിലവിൽ ഓഫീസിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന ആ സമയം മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ. ആ സമയത്ത് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? ആ സമയത്ത് നൂറുൽ ഹസൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ സമയം അനുവദിച്ചാൽ മതി. താങ്കൾ കുതിരപ്പുറത്ത് പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് ഞാൻ താങ്കളുടെ കൂടെ ഓടി നടന്ന് ഇൽമ് പഠിക്കാം. അങ്ങനെ മഹാനവറുകൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നൂറുൽ ഹസൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി കൂടെ ഓടും, ഓടിക്കൊണ്ട് അറിവ് കരസ്ഥമാക്കും. ഓഫീസിലെത്തിയാൽ അദ്ദേഹം സ്വന്തമായി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ഇൽമ് കരസ്ഥമാക്കും. സദറുദ്ദീൻ മുഫ്തി റഹ്മഹുള്ള ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി അതേപോലെ തന്നെ ഇൽമ് കരസ്ഥമാക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. അങ്ങനെ മാസങ്ങളോളമുള്ള അദ്ദേഹത്തിൻ്റെ ഈ കഠിനമായ ശ്രമം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൽമിനോടുള്ള താല്പര്യം മനസ്സിലാക്കി മഹാനായ മുഫ്തി സദറുദ്ദീൻ റഹ്മഹുള്ള അദ്ദേഹത്തിന് പ്രത്യേകമായ സമയം അനുവദിക്കുകയും അദ്ദേഹത്തെ തൻ്റെ പ്രഗത്ഭനായ ശിഷ്യനാക്കി വളർത്തിയെടുക്കുകയും ചെയ്തു.